ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടനോടൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെയുള്ള കവറുകൾ എടുക്കുക. നമ്മളിപ്പോൾ പേസ്റ്റിൻ്റെ കവറോ ഫെവിബോണിൻ്റെ കവറൊക്കെ എടുത്തേക്കുന്നത്, എന്തായാലും മതി സോപ്പ് കവറോ ഇതുപോലത്തെ പേപ്പർ കവറല്ലേ, അതെടുക്കുക. അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതിനുള്ളിലൊന്ന് ഏതെങ്കിലും ഒരു റൗണ്ട് അടപ്പ് വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുക ആദ്യം. അപ്പോൾ ആ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം ആ വലിപ്പമുള്ള ഭാഗത്ത് ഇങ്ങനെ അടപ്പ് വെച്ചിട്ട് കുറേ അധികം വട്ടമിട്ട് എടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ വരയ്ക്കാത്ത ഭാഗമൊന്നും കളയണ്ട, അതൊക്കെ നമുക്ക് വേണം. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ, ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് പൂ പോലാക്കാൻ പറ്റുന്നില്ല. ആ അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നമ്മുടെ ആ ഭാഗമില്ലേ അതെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ഭാഗവും നമ്മൾ കളയണ്ട, വെറുതെ വേസ്റ്റാക്കി കളയുന്നതിനെല്ലാം നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി ഇത് കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഒരു ഷേപ്പ് ഞാൻ എടുക്കുന്നതേ ഉള്ളൂ, എന്നിട്ട് ഞാൻ കുറച്ച് സ്റ്റാർ പോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ത്രികോണത്തിലോ ഇതും വേണമെങ്കിൽ റൗണ്ട് തന്നെ എടുക്കാം, വെറുതെ ഒരു ഡിസൈൻ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്തോരം സ്റ്റാറാണോ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഡിസൈൻ മനസ്സിൽ വിചാരിച്ചത് ഒരു പൂ പോലെ താഴത്തെ ഈ റൗണ്ട് കട്ട് ചെയ്തെടുക്കുക, അതിനുള്ളിൽ സ്റ്റാർ വയ്ക്കാമെന്നാണ്. പൂ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല. ഒന്ന് ഓർത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞ് 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 കൊടുത്തിട്ട് അറ്റത്തുനിന്ന് അത് കത്രി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തു. പിന്നെ ഇതുപോലെ കുറച്ച് ഷേപ്പുകളും കൂടി കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് ബോട്ടിൽ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുപ്പിയിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് പിന്നെ കുറച്ച് കട്ടി കാണുമല്ലോ, ഈ സോപ്പ് കവർ അല്ലെങ്കിൽ പേസ്റ്റിൻ്റെ കവറൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടി കാണും. അപ്പോൾ അതൊന്ന് ഒട്ടിക്കാൻ നേരത്ത് കുറച്ച് നേരം കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഫെവിക്കോളാണെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ, ഞാനിപ്പോൾ ഫെവി ബോണ്ടാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒട്ടിക്കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഒന്നിന് പുറത്ത് ഒന്നായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അത് ഈ ഒരു ഷേപ്പിൽ തന്നെ വെക്കണ്ട, എങ്ങനെയായാലും വെച്ചാൽ മതി. അപ്പോൾ നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ നമ്മുടെ കഴിഞ്ഞ വാൾ ഡെക്കറിൽ ചെയ്തപ്പോൾ കുറേ പഴയ മുത്തുകളും കാര്യങ്ങളൊക്കെയാണ് എടുത്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വേസ്റ്റ് പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൊണ്ടിട്ടും നമുക്ക് ഭംഗിയായിട്ട് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ. അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും കയ്യിലില്ലാന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തു. മുകളിൽ നമ്മൾ പൈപ്പിംഗ് ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് കളർ കൊടുക്കാം. അപ്പം നമ്മൾ ബേസ് കളറായിട്ട് കൊടുക്കുന്നത് സ്കൈ ബ്ലൂ ആണ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുപ്പി സ്കൈ ബ്ലൂവിൽ തുടങ്ങുമെങ്കിലും അവസാനിക്കുമ്പം ഈ ഒരു ഷെയ്ഡേ ആയിരിക്കത്തില്ല, നമുക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്കിതേ നമുക്ക് 45,000 സബ്സ്ക്രൈബേഴ്സായി. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ 45,000 ആയതല്ല, എൻ്റെ കഷ്ടപ്പാട് തന്നെയാണ് എനിക്ക് ഈ 45,000 സബ്സ്ക്രൈബേഴ്സിൽ വന്നത്. അപ്പം ഭയങ്കര ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മോളെ സബ് കൂടുന്നില്ലല്ലോ, അങ്ങനെ കുഴപ്പമില്ല, പക്ഷേ എന്തെങ്കിലും നമുക്ക് സക്സസ് ആവും നമ്മൾ, അതിലൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ സന്തോഷം, കുറേ പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കളറിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ നമ്മൾ സ്കൈ ബ്ലൂ വെച്ചിട്ട് കളർ ബേസ് കോട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ വയലറ്റ് മെറ്റാലിക് വയലറ്റ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ലൈവ് വന്നു, ഞാൻ ലൈവ് വരുന്ന കാര്യം മുന്നേ പറഞ്ഞില്ല. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ലൈവ് വന്നോട്ടെ എന്ന് പോസ്റ്റ് ഇട്ടു. 7:30 ആയപ്പോൾ ലൈവ് വരുമായിരുന്നു, അതുകൊണ്ട് കുറേ പേര് അറിഞ്ഞില്ല. പക്ഷെ കോമഡി ആയിരുന്നു ലൈവ്. പക്ഷെ ഒരാൾ പോലും ഒരു നെഗറ്റീവ് പോലും പറഞ്ഞില്ല, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. സാധാരണ ഒരു ലൈവൊക്കെ ഞാൻ കുറേ പേരെ ലൈവ് കാണും, എനിക്കിഷ്ടം ആൾക്കാരെ ലൈവ് കാണും. അപ്പം ഞാനപ്പോൾ ഓർത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ വരും, പിന്നെ എനിക്ക് ആകപ്പാടെ വന്നത് പോടി, അത് കുഴപ്പമില്ല. അപ്പം പക്ഷെ ഭയങ്കര സന്തോഷമായി എനിക്ക്. പിന്നെ അപ്പോൾ നമ്മളിത് വയലറ്റ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗത്ത് ഒന്നും കൂടി ഞാനൊരു സ്കൈ ബ്ലൂ കൊണ്ട് തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുവാണ്. ഞാൻ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഈ കളറൊന്നും വെച്ചിട്ട് ചെയ്തിട്ടില്ല, അപ്പം അതും കൂടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചയും മഞ്ഞയും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് ഒരു പഴയകാല മോഡലൊരു കുപ്പിയാണ് ഉദ്ദേശിക്കുന്നത്, എന്നാൽ ഒരു എന്താ ഒരു ചെമ്പ് പിടിച്ച കളർ അതൊക്കെ തോന്നിക്കണം എന്ന് ചിന്തിച്ചിട്ടാണ് തുടങ്ങുന്നത്, അവസാനിച്ചപ്പോൾ വേറൊരു രീതിയിലാണ്. അപ്പോൾ നമ്മൾ ആ കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ നമ്മൾ ഓരോ കളർ അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് അത് ഡ്രൈ ആയിട്ട് വേണം നമ്മൾ അടുത്ത കളർ കൊടുക്കാൻ. അപ്പോൾ അതെല്ലാ ഭാഗത്തും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുകളിൽ ചുറ്റിയ നൂലിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കളർ ഡ്രൈ ആയി കഴിയുമ്പോൾ ഞാൻ കുറച്ച് ബ്രൗണും ബ്രോൺസും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ആരുടെയും കയ്യിൽ ക്ലേ ഇല്ല, കളറില്ല, അതൊക്കെ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്തത്. കളറില്ല എന്ന് പറയുന്നവരുണ്ട്. കളറില്ലാത്തവരുടെ അടുത്ത് ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഹോം മെയ്ഡായിട്ട് കളർ ചെയ്താലും അതിനും സാധനങ്ങൾ വേണ്ടേ, സ്കെച്ച് വേണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് പറ്റുന്നില്ല, ആർക്കും പറ്റുന്നില്ല. അതൊരവസ്ഥയാണ്. അപ്പം കളറില്ലാത്തവർ ഒന്ന് ലോക്ക്ഡൗൺ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ചെയ്യാം. കളറുള്ളവരാണെങ്കിൽ ഇതുപോലെ പേപ്പറൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് സന്തോഷപ്പെടുക. കാരണം ഇപ്പം വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പായിരിക്കും. എന്ത് ചെയ്യാനല്ലാതെ നമ്മൾ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. സേഫ് ആകാൻ വേണ്ടി ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവസാനം ബ്ലാക്ക് വെച്ചിട്ട് ഒരു ടച്ച് കൂടി കൊടുക്കുക. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ബ്ലാക്ക് എടുത്ത് അപ്ലൈ ചെയ്യരുത്. കുറച്ച് നമ്മൾ സ്പോഞ്ച് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആ ബ്ലാക്ക് ഒന്ന് ശകലം സ്പോഞ്ചിലോട്ടാക്കിയിട്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുൾ ബ്ലാക്കായാൽ നമ്മൾ അടി കൊടുത്ത കളർ ഒന്നും പുറത്ത് കാണാൻ പറ്റത്തില്ല. പിന്നെ ആ ഒരു ഭംഗിയും ഫിനിഷിങ് ലുക്കും ഒക്കെ പോവും. ജസ്റ്റ് കുറച്ച് 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 അവിടെ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ല, അഴുക്ക് പറ്റിയിരിക്കുന്നതായിട്ടൊക്കെ പോലെ തോന്നാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യാം. ഇപ്പോൾ ഉജാല കുപ്പി പോലെ ഉണ്ടല്ലേ, ഉജാലയുടെ ബോട്ടിൽ പോലെ ഉണ്ട്. അപ്പോൾ ഇതേ നമ്മൾ അവസാനം ഒരു ഫിനിഷിങ്ങും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് ഫുൾ കൊടുക്കാം. ഞാൻ ആ നൂലിൻ്റെ അവിടെയൊക്കെ കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്തുമൊക്കെ അവസാനം നമുക്ക് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ഒരു കളറും ആ ഒരു ഫിനിഷിങ് ലുക്കും എന്നാൽ നമ്മളധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് ചുറ്റാനായിട്ട് നൂലില്ലാന്നുണ്ടെങ്കിൽ, പൈപ്പിംഗ് ത്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെയും ഒന്ന് രണ്ട് പേപ്പറുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് ഈ കുപ്പിക്ക് അടപ്പില്ലായിരുന്നു. ഞാനൊരു എന്തിൻ്റെയോ വേറൊരു പ്ലാസ്റ്റിക് അടപ്പ് കിടന്നത് മേളിൽ അത് ഫിറ്റല്ല. അതൊന്നും അവിടെ ഫിറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പൈപ്പിംഗ് ത്രെഡ് ചുറ്റി കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.